യുഡിഎഫ് സർക്കാർ മെട്രോ റെയിൽ പദ്ധതി പ്രഖ്യാപിച്ച ശേഷം പദ്ധതി നടപ്പിനായി രൂപീകരിച്ച കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഏറെ മുന്നോട്ട് നീങ്ങിയിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിലും പദ്ധതി സംബന്ധിച്ച് അവ്യക്തത തുടരുന്നതായാണ് സൂചന. യുഡിഎഫ് സർക്കാർ മെട്രോ റെയിൽ പദ്ധതി പ്രഖ്യാപിച്ച ശേഷം പദ്ധതി നടത്തിപ്പിനായി രൂപീകരിച്ച കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഏറെ മുന്നോട്ട് നീങ്ങിയിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിലും പദ്ധതി സംബന്ധിച്ച അവ്യക്തത തുടരുന്നതായാണ് സൂചന. ചെന്നൈ ബാംഗ്ലൂർ മെട്രോ റെയിൽ പദ്ധതിക്ക് സമാനമാണ് കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയും വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതനുസരിച്ചാണ് നഗരവികസന മന്ത്രാലയത്തിന് പദ്ധതി റിപ്പോർട്ട് നൽകിയതും. ഈ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ പൂർത്തിയാക്കി പദ്ധതി നിർമ്മാണം തുടങ്ങാനിരിക്കെ കൊറിയൻ സാങ്കേതിക വിധിയാണ് കൊച്ചി മെട്രോ റെയിൽ നടപ്പാക്കുക എന്ന DMRC ചീഫ് ഇ ശ്രീധരന്റെ പ്രഖ്യാപനമാണ് ആശയക്കുഴപ്പത്തിന് മുഖ്യ കാരണം. ഇത്തരമൊരാശയം പദ്ധതിയെ കാലതാമസത്തിലേക്ക് തള്ളിവിടുമെന്നതിൽ സംശയമില്ല. പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിനെയും അക്ഷരാർത്ഥത്തിൽ അതിശയിപ്പിച്ചിരിക്കുകയാണ്. പദ്ധതിയുടെ പൂർണ്ണ ചുമതലയും തുടർന്നുള്ള പ്രവർത്തനവും നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് രൂപം നൽകിയത്. ചെന്നൈ ബാംഗ്ലൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ പ്രൊജക്ട് കൺസൾട്ടന്റ് മാത്രമായിരുന്ന DMRC കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയിൽ വഹിക്കുന്ന സ്ഥാനം സംബന്ധിച്ചും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. DMRC നീക്കങ്ങൾ മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ സാധ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്നും ആരോപണമുയരുന്നുണ്ട്. എന്തായാലും ഒരു പദ്ധതിയുടെ കൺസൾട്ടന്റ് പദ്ധതി നടത്തിപ്പിന്റെ ചുമതലയിലേക്ക് പോകുന്നത് ലാവ്ലിൻ വിവാദത്തിന് സമാനമായ അവസ്ഥയിലേക്ക് മെട്രോ റെയിൽ പദ്ധതിയെ കൊണ്ടുചെന്നെത്തിക്കുമെന്ന് വിദഗ്ധർ ആശങ്കപ്പെടുന്നു. സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പദ്ധതിയുടെ ഭാഗമായി പാലം പൊളിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചിട്ടും വിവിധ വശങ്ങളിൽ ഇനിയും തീരുമാനമാകാത്തത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോഴും ഏതുതരം സാങ്കേതിക വിദ്യയിലുള്ള മെട്രോ റെയിലാണ് നിലവിൽ വരുന്നത് എന്ന കാര്യത്തിൽ പോലും അവ്യക്തത നിലനിൽക്കുകയാണ്. അതേസമയം കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി മെട്രോ റെയിൽ പദ്ധതി നടപ്പാക്കാൻ തയ്യാറെടുപ്പ് നടത്തുന്ന കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനാകട്ടെ നിലവിലുള്ള ആശയക്കുഴപ്പം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉചിതമായ നടപടിയെടുക്കട്ടെ എന്ന അഭിപ്രായമാണുള്ളത്.